സൊസൈറ്റിയിൽ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് മെസ്സേജ് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളവരെ എടുത്ത് ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു പ്രവണത ഇപ്പോഴത്തെ സൊസൈറ്റിക്കാണെന്ന് തോന്നുന്നു. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് കാര്യം അങ്ങനെ കാണാൻ ആളുള്ളത് കൊണ്ടാ. ഇപ്പൊ തന്നെ തമ്നയിൽ, പണ്ടൊക്കെ ഞാനും തമ്നയിലൊക്കെ ഇടുവായിരുന്നു, കണ്ടോ അവർ രണ്ടുപേരോട് അവിടെ ചെയ്യുന്നത് എന്താന്ന് കണ്ടോ. ഒന്നുമില്ല, ചുമ്മാ രണ്ടൊരു കാര്യം പറയുമായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാവരും, നിങ്ങളും ഞാനും എല്ലാം ഇടുവായിരുന്നു ഒരു കാലത്ത്. ഇടും എന്തിനാ വെച്ചാൽ ആളുകൾക്ക് അത് കാണാൻ ഇഷ്ടം, ഒളിപ്പിച്ച് വെക്കുന്ന കാണാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാനോട് ഇപ്പൊ കുറച്ചെങ്കിൽ ചിന്തിച്ചു, എനിക്ക് അങ്ങനെയുള്ള റീച്ച് വേണ്ട, ഞാൻ ഇച്ചിരി ഒതുങ്ങാം, കാര്യം നമുക്ക് അല്ലാത്തത് മതി. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഇച്ചിരി റീച്ച് കുറയുമായിരിക്കും, പക്ഷെ എനിക്ക് വരുന്ന ഫോളോവേഴ്സ് നല്ലതായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാർ അങ്ങനെ ആവും. ഞാനും നിങ്ങൾ കാണിക്കാതായി കഴിഞ്ഞാൽ, ഞാനും നിങ്ങൾ ഇവിടെ എന്താ പറയാ ഇങ്ങനൊരു സാധനം കൊടുക്കാതായി കഴിഞ്ഞാൽ ആര് കാണും, എങ്ങനെ കാണും? കാണത്തില്ല, കാഴ്ച നിൽക്കും. കുട്ടികൾ പിന്നെ നല്ലത് മാത്രമേ കാണും. അപ്പൊ കാണിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒതുങ്ങുക. പിന്നെ ഈ മാതാപിതാക്കളും കാണുന്ന ആളുകളും തെറി വിളിക്കുകയും കമന്റ് ഇടുകയും ചെയ്യുന്നതിന് ഉപരി അവരെ ബ്ലോക്ക് ചെയ്തേക്കുക. ഞാൻ ചെയ്ത എന്നെ ബ്ലോക്ക് ചെയ്യുക, ഞാൻ മോശം ചെയ്യുന്നെങ്കിൽ ഒരു വൾഗറാ ചെയ്യുന്നെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്യുക. എന്നെ അതിൻ്റെ ഇടയ്ക്ക് തെറി വിളിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക. തെറി വിളിച്ചാൽ ഒരു കമന്റ് ഇടുന്ന സമയത്ത് അത്രയും ഡ്യൂറേഷൻ കൂടും, എനിക്ക് അത്ര റീച്ച് കിട്ടുക. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നിലേക്ക് വരാം, പക്ഷെ അങ്ങനെ ചെയ്യത്തില്ല. എന്താണെന്നറിയോ, അതും റീച്ചാ, അതാണ് പ്രശ്നം. തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഈ ഇവിടെ നിന്ന് ഇന്റർവ്യൂ നടത്തിയതിലെല്ലാം തൊപ്പി വന്നു, തൊപ്പി നമ്മളെല്ലാവരോടും എന്ത് എത്ര ഇത് കൊടുത്തു. ഇവിടെ എട്ടിന് കിട്ടിയതിനെക്കാട്ടി കൂടുതൽ റീച്ച് തൊപ്പിക്ക് കിട്ടി, സത്യമല്ലേ? നമ്മൾ പിന്നെയും പിന്നെ തൊപ്പി എന്ന് പറയുമ്പോൾ അറിയാത്തവരൂടെ കാണുക, പിന്നെ രണ്ട് ചിന്നാണ്ടി പിള്ളേർ കയറി കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് പിന്നെ തൊപ്പി എടുത്തോട്ട് പോയി പിന്നെ വീട് കാണുക, തെറിയൊക്കെ പിള്ളേർക്ക് പറയാൻ ഇങ്ങനെ കൊരുത്ത് നിൽക്കുക. ബട്ട് നമ്മുടെ മലയാളികളിലെ മെയിൻ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റാത്തൊരു കാര്യം, ഇല്ലെങ്കിൽ ഭയങ്കര ഒരുത്തിനോട് കലിയുണ്ട്, ഒരുത്തിനോട് കലിയുണ്ട്. പക്ഷെ വേറൊരുത്തൻ അവനെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ നമുക്കുള്ള സന്തോഷം ഇവൻ്റെ അടുത്ത് അങ്ങ് തീർക്കും. നമ്മളെല്ലാം അവനെ പോയി ഫോളോ ചെയ്യും, എനിക്ക് ഇഷ്ടമല്ലാത്തവനല്ല അവൻ തെറി വിളിച്ചത്, അതുകൊണ്ട് ഇവൻ ഇവിടെ നിൽക്കാം. അങ്ങനെ ഒരു രീതിയുണ്ട് നമ്മുടെ പൊതു ആളുകൾക്ക്. അത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ആവുക, നമുക്ക് പറയാനുള്ളത് മാന്യമായി പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നമില്ല. ഇതെല്ലാം അവിടെ കൂടി വന്നിട്ടാണ് തിളച്ച് തോന്നുന്നത്, തോന്നുന്നതിന് മുമ്പ് ഇളക്കി കൊടുത്താൽ മതി. ഇതെന്റെ ഐഡന്റിറ്റി ആണ്, കാര്യം ആ തൊപ്പി വെച്ചവനുണ്ടല്ലോ, അവൻ അങ്ങനെ പറയണം. നാളെ നിങ്ങൾക്ക് വരുന്നത് തൊപ്പിയുടെ ഫാനല്ല, ഞാൻ ഈ വട്ടത്തൊപ്പി വെക്കുന്നത്, തൊപ്പി വെക്കുന്ന മറ്റു തൊപ്പിയാ. മാത്രമല്ല ഇത് വീഡിയോയിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെയാലും ഒരു ആരോപണം വരുമെങ്കിൽ എന്നെ ഉദ്ദേശിച്ച് തെറി പറയുന്നെങ്കിൽ എനിക്കെന്നെ കിട്ടിക്കോട്ടെ, ഒന്നും പുറത്തു പോകണ്ട. പാവം പിടിച്ച് തൊപ്പി ആ ഭാഗം മാത്രം നിങ്ങൾ തൊപ്പി വെച്ചിട്ട് അങ്ങനെ പാവം കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് പാവം. പണ്ടൊക്കെ കുട്ടികളെ സെലക്ട് ചെയ്യുമായിരുന്നു, ഇപ്പൊ കുട്ടികൾ വളരെ ഇതായിട്ട് സ്ത്രീധനം മേടിച്ചു മേടിക്കുക, അങ്ങനെ ഓരോ സിസ്റ്റം ആയിരുന്നു. ഇപ്പൊ പുരുഷന്മാർക്ക് പെൺകുട്ടികളെ കിട്ടാൻ ഇല്ല എന്നൊരവസ്ഥയായിരുന്നു സൊസൈറ്റിയിലെ. അപ്പൊ എഡ്യൂക്കേഷൻ, അപ്പൊ അത് നല്ലൊരു കാര്യമല്ലേ? സത്യം പറഞ്ഞാൽ പെൺകുട്ടികൾ കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആവുന്നു, കുറച്ച് നല്ലൊരു സ്വയം തീരുമാനം, വീട്ടുകാർ അല്ലെങ്കിൽ ചുറ്റുവട്ടം ഇങ്ങനെ അല്ലാതെ സ്വയം തീരുമാനം എടുക്കുന്ന ഒരു സൊസൈറ്റി കൂടെ ആവുന്നത് നല്ലൊരു കാര്യമല്ലേ? അതെന്താ കാര്യം എന്നറിയാം, അതൊരു പെൺകുട്ടി പറഞ്ഞൊരു ഒപ്പീനിയനാണ് നിങ്ങൾ കേട്ട. ഏതോ ഒരു മീഡിയയിൽ ഒരു പെൺകുട്ടി പറഞ്ഞതാണ് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല അങ്ങനെ. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 10 പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയും, ആമ്പിള്ളേരും അതുപോലെ കല്യാണം കഴിക്കേണ്ട കഴിക്കണമെന്നും പറയും, അതിൻ്റെ അപ്പുറത്ത് പല ആഗ്രഹമുള്ളവർ പറയും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുക, നല്ലപോലെ അതിനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, പഠിക്കുക, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക, ഒരു സ്വന്തമായ തൊഴിൽ നേടുക, അതിനുശേഷം തോന്നുവാണെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക. അവർക്ക് എങ്ങനെ ജീവിക്കാൻ തോന്നുന്നു അങ്ങനെ ജീവിക്കുക, നമ്മളവരെ പഠിപ്പിക്കുക. നമ്മുടെ മക്കളെ ആണെങ്കിലും നമ്മൾ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ട് ഇന്നത്തെ കാലത്ത്, ഒത്തിരി മാറി. പണ്ടത്തൊക്കെ ആയിരുന്നു അത് പറ്റാത്തത്. പിന്നെ ഈ നമ്മൾ ഇപ്പോൾ ആണായാലും പെണ്ണായാലും പലർക്കും പെൺപിള്ളേർക്ക് പൊതുവേ ഒരു വിഷയമുണ്ട്, ആമ്പിള്ളേർ വലിയതാണ്, വലിയൊരു ചിന്ത ആമ്പിള്ളേർക്ക് ഉണ്ടെന്നൊരു തോന്നൽ പെൺപിള്ളേർക്കുണ്ട്, മനസ്സിലായോ? ചിലർക്കെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് മേൽക്കോയ്മ വേണമെന്ന് അങ്ങനത്തെ ഒരു ആവശ്യമില്ല, ആണും പെണ്ണും തുല്യരാണെന്ന് എല്ലാവരും വിചാരിച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നം നടക്കത്തില്ല. പല പെൺപിള്ളേർക്കും ഇവിടെ പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചു രാത്രി പെൺപിള്ളേർക്ക് പുറത്തു പോകണം, അത് ഭയങ്കര ആഗ്രഹമാണ് അവർക്ക്, മഴ തണയാനും ബൈക്കിൽ പോകണം പേടിയാണ്. നിങ്ങളടുത്ത് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഈ രാത്രി പുറത്ത് പോയിട്ടുണ്ടോ? പലരും പോയിട്ടില്ല, പലരും പോയിട്ട് പോലും ഇല്ലാതാണ് പലരും പറയുന്നത് കേട്ടിട്ടെങ്കിൽ പറയുന്നത്. നിങ്ങൾ ഒരു ദിവസം ധൈര്യത്തേക്ക് പോകണം ബൈക്ക് എടുത്തോണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൺപിള്ളേർ ഞങ്ങൾക്ക് പോകാം, ആമ്പിള്ളേർ ഞങ്ങൾക്ക് പലയിടത്തും ഇപ്പോൾ പോകാൻ പറ്റത്തില്ല രാത്രിയിൽ. നിങ്ങൾക്കൊക്കെ പലതും പറയാം, പെൺപിള്ളേർക്ക് ഈ വേറൊരു കാര്യമുണ്ട് അക്രമം, അതിപ്പോൾ ആണിനും പെണ്ണിനും ഒരുപോലെ ഉണ്ടാവുന്നത്. അക്രമം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അക്രമികൾ എന്ന് പറയുന്നത് ഇപ്പം ആണിനും പെണ്ണിനും ഒരുപോലെ. ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അത് ഈ കൊച്ചിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടുപ്രദേശം പോയിട്ട് ഇവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാവരും പുറത്തിറങ്ങി നടക്കുന്നില്ലേ, പകലൊക്കെ ലൂലൂലൊക്കെ പോയിട്ട് എത്ര മണിയാകുമ്പോഴേക്കും വരുന്നത്. അത് നമ്മൾ കുറച്ച് മാറും, ഇനി അടുത്ത തലമുറ, നമ്മൾ ഇപ്പം ഇതുവരെയുള്ള കാര്യം മാറിയില്ലെങ്കിൽ നമ്മൾ അടുത്ത തലമുറയിലൂടെ ഇതൊക്കെ മാറ്റം വരും, ഉറപ്പായിട്ടും മാറ്റം വരും, മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നമ്മളൊക്കെ ഇവിടെ ഇല്ലേ?